ഹിച്ച്ഹൈക്കിംഗ് നൊമാഡ് വിളിക്കാനാണോ അതോ മഹീൻ വിളിക്കാനാണോ ഇഷ്ടം? തീർച്ചയായിട്ടും പേര് കൊണ്ട് വിളിക്കാനാണ് എന്താ പറയാ കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്നത്. പിന്നീട് മറ്റൊരു വേർഡ് സഞ്ചാരി എന്ന്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. മഹീൻ, ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്, അത് എന്റെ സ്പേസ് അല്ല. ഇന്നലെ ഞാൻ ചോദിക്കാണ്, ആർ യു വെർജിൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയാ അനുഭവങ്ങൾ പറയാനാണല്ലോ, കൂടുതൽ എന്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് സെക്സ് ആണെങ്കിൽ കൂടി നമ്മുടെ ഒരു ബേസിക് നീഡാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൈന്ന് പോവാറില്ലേ, അല്ലെങ്കിൽ നമുക്കത് തോന്നാറില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് സംഭവിക്കാറുണ്ടോ? അങ്ങനെ എനിക്കിപ്പോ തോന്നാ കൈന്ന് പോവാറില്ല. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമുഖമൊന്നുമില്ല. സെക്ഷൽ റിലേഷൻഷിപ്പ് എന്റെ കൂടെ പുലർത്താൻ പറ്റില്ല എന്ന് ഞാന് എന്താ പറയാ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി അതിന് ഓക്കെ പറഞ്ഞിട്ട് മാത്രമാണ് എന്റെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്. സത്യമാണോ ഈ പറയുന്നത്? ഈ 23-ാമത്തെ വയസ്സിലൊക്കെ ഇത്രയും കൺട്രോൾ ഉള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? മരണം മുമ്പിൽ കണ്ട സിറ്റുവേഷൻസ് ആ സമയത്തൊക്കെ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? കാരണം ആ സമയത്ത് എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നത്? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിട്ടുള്ളേ, പിന്നെന്താ? മുൻപനുമ്പിൽ മരണം മുൻപനുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു തീയാണ്. അപ്പം ആ തീ എനിക്ക് കൂടുതലായിട്ട് ഇപ്പൊ ഉണ്ടായോണ്ടായി, ഇപ്പൊ എനിക്ക് അതായത് അഡിക്റ്റാ, മനസ്സിലായില്ലേ? അതുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, അപ്പോ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും പ്രണയം തോന്നാറുണ്ട്. ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ, പോട്ടാ ഞാനും വരുന്നു. ചുമ്മാ വരീ.